കണ്ടസ്റ്റൻസ് പെടാ പാടുപെടുകയാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ചലഞ്ചേഴ്സിനെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവരെ ഭരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് ഉദ്ദേശിച്ചതും എന്തായാലും നടന്നു. അറ്റ് ലാസ്റ്റ് ഫൈനലി നമ്മുടെ ബിഗ് ബോസ് വിചാരിച്ച കാര്യങ്ങൾ തീ പാറി തുടങ്ങി. രജിത് സാറും നമ്മുടെ വീട്ടിലെ കണ്ടസ്റ്റൻസും തമ്മിൽ നല്ല പോലൊരു വാക്പോര് നടക്കുവാണ്, നല്ല പോലൊരു അടി നടക്കുവാണ്, വമ്പൻ യുദ്ധമാണ് നടക്കുന്നത്. എന്ത് പറയാൻ, നേരൊക്കെ നേരെ നിന്നിട്ടുള്ള അടി. പക്ഷേ നമ്മുടെ കണ്ടസ്റ്റൻസിന് ഹിൻഡികൾ കൊടുക്കുകയാണ് റോബിൻ ഒരു ഭാഗത്ത് നിന്നും. റോബിൻ വളരെ കൂളായിട്ട് നിന്നാണ് ഹിൻഡി കൊടുക്കുന്നത്. രജിത് സാറാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഹിൻഡികൾ കൊടുക്കുന്നതും. എല്ലാവരെയും കളിയാക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്, ഓരോരോ തെറ്റുകൾ എടുത്ത് പറയുന്നുണ്ട്, ബിഗ് ബോസിനോട് അവർ കാണിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി, കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിലേക്ക് ഇവർ ആദ്യമായിട്ട് ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ടും റോബിനും രജിത് കുമാറും വന്നത് നന്നായെന്നേ പറയൂ. കാരണം റോബിൻ മിണ്ടാതിരുന്ന് കളി നീക്കുന്നുണ്ടെങ്കിൽ രജിത് കുമാറെ അലറി വിളിച്ചുകൊണ്ട് എല്ലാം ശരിയാക്കുന്നുണ്ട്. സോ വളരെ നന്നായി, ചലഞ്ചേഴ്സ് സക്സസ് തന്നെയാണ്. കാരണം എല്ലാ ഹിൻസും കൊടുക്കുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് സീസൺ 5 പൊട്ടിപ്പൊളിഞ്ഞു എന്നുള്ള കാര്യം കണ്ടസ്റ്റൻസിനെ വ്യക്തമാക്കി കൊടുക്കുകയാണ് രജിത് കുമാർ. അതിനുശേഷം ലിവിംഗ് റൂമിലേക്ക് വിളിച്ച് നമ്മുടെ ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അതിനുശേഷം സാഗർ ബിഗ് ബോസ് പറഞ്ഞു തരുന്നതിന് മുമ്പ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ സാഗറിനെ നമ്മുടെ രജിത് കുമാർ വാൺ ചെയ്യാണ്, ബിഗ് ബോസ് പറയുന്നൊക്കെ ഒന്ന് അനുസരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വാൺ ചെയ്യുന്നു. അഖിൽ മാരാറിനെ കൊണ്ട് തൻ്റെ തോളൊക്കെ മസാജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോബിൻ. അങ്ങനെ ഒന്നും പറയണ്ട, നമ്മുടെ ചലഞ്ചേഴ്സ് വന്നത് ഒരു സക്സസ് ആയിട്ട് മാറി. ലൈവ് അപ്ഡേറ്റ് നിങ്ങൾക്ക് മുന്നിൽ തരാനായിട്ടാണ് ഞാൻ വന്നത്, എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോളറ്റ് മീഡിയ. ഐ എം അൻസിഫ്. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദ ബെൽ ഐക്കൺ ഫോർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ 5. അതെ, അങ്ങനെ ഞാനൊന്ന് ചുരുക്കി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ രജിത്ത് വരുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് പച്ചമുളക് ജ്യൂസിൻ്റെ കാര്യം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ റീസെൻറ്റ് വീഡിയോയിൽ. നമ്മുടെ രജിത്ത് ആദ്യം ഒന്നും മിണ്ടുന്നില്ലെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് എടുത്തിടുന്നു. അഖിൽ മാരാർ വരുന്നു, എല്ലാവരും പച്ചമുളക് കയറി പിടിച്ചിരിക്കുകയാണ്. റോബിൻ അവരെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടില്ല, എല്ലാ കാര്യങ്ങളും ഹിൻഡ് കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ രജിത് കുമാർ എല്ലാവരെയും നല്ല പോലെ ഓരോരുത്തരെയും കളിയാക്കിക്കൊണ്ട് താറ്റി അണച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചലഞ്ചറായിട്ട്. അപ്പോൾ ഇവർ എന്തായാലും രജിത്തിനെ താറ്റി അണച്ച് തിരിച്ച് താറ്റി അണയ്ക്കാൻ വേണ്ടി പച്ചമുളകിൻ്റെ ഇഷ്യൂ എടുത്ത് കൂടുതൽ എടുക്കുകയാണ്. തുടക്കത്തിൽ തന്നെ വന്നിറങ്ങുമ്പോൾ അനുവായിട്ട് ഹാര വിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞുള്ള ഒരു കൈ കൊണ്ട് ഹാര വിട്ടു എന്ന് പറഞ്ഞൊരു ഇഷ്യൂ നടക്കുന്നു. തുടർന്ന് നാദറ റോബിന് ആദ്യം പൊട്ട് തൊട്ട് കൊടുത്ത് തനിക്ക് പൊട്ട് തൊട്ട് തന്നില്ല എന്ന് പറഞ്ഞൊരു ഇഷ്യൂ നടക്കുന്നു. ജുനൈസുമായിട്ടൊരു ഇഷ്യൂ നടക്കുന്നു. നമ്മുടെ സെറീനയെ വിളിച്ചുകൊണ്ട് സുന്ദരിയും സുമുഖയുമായിട്ടുള്ള ഒരാളെ വിളിച്ചുകൊണ്ട് എനിക്കിവിടെ മൊത്തം ചുറ്റി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സെറീനയെ കൊണ്ട് അവിടെ മൊത്തം ചുറ്റി കാണണം. അപ്പം ജുനൈസ് മാനേജറാണല്ലോ, അപ്പോൾ ജുനൈസ് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടംഗങ്ങൾ കേൾക്കുന്നില്ല. അങ്ങനെ ജുനൈസ് നല്ല എതിർപ്പാണ് നമ്മുടെ രജിത് കുമാറിനോട് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ 50-60 പോവുള്ളൂ, കൂടിപ്പോയാൽ 70 എന്നൊക്കെ രജിത് കുമാർ പറയുന്നുണ്ട്. സൂക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. വള്ളി നിക്കറിട്ട് നടന്ന ആളാണ് ഇപ്പം എന്നെ ഭരിക്കാൻ വരുന്നത്. നിക്കറ് മാത്രമേ വലുതായുള്ളൂ, നീ എന്നും വലുതായില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരടുത്ത് നിൽക്കുവാണ്. ഇതിനിടയ്ക്ക് വിഷ്ണുവിനടുത്ത് വിഷ്ണുവിനെ നീ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് എന്നെ നീ എന്ന് വിളിച്ചത്? എന്നെ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്നൊക്കെ എന്നെ വിളിക്കാം, അത് നീ എൻ്റെ ഇളയതാണ്, അതൊന്നും പറ്റൂല എന്ന് വിഷ്ണുവും തിരിച്ച് പറയുന്നുണ്ട്. പിന്നെ മാരാറുടെ കണ്ണിങ്ങനെ നോക്കാൻ പോകുമ്പോൾ കണ്ണ് നോക്കരുത്, കണ്ണിൽ മുളക് തേച്ച് തരും എന്ന് നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവിടെ മുളകിൻ്റെ ഇഷ്യൂ നല്ലതുപോലെ എടുത്തിടുന്നുണ്ട്. പിന്നെ അതേ മാരാറിൻ്റെ കാല് തടവിപ്പിക്കുകയാണ്, അല്ല മാരാറിനെ കൊണ്ട് കയ്യും കാലും ഷോൾഡറും ഒക്കെ തടവിപ്പിക്കുകയാണ് നമ്മുടെ റോബിൻ. അതിപ്പോൾ അതേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക, എൻ്റെ മുമ്പ് ടി വി ഇരിക്കുന്നതുകൊണ്ട് ടി വി കൂടെ കാണാം. അങ്ങനെ ഒന്നും പറയണ്ട. പിന്നെ നമ്മുടെ അനിയൻ മുതൽ വന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് വരുന്നു രജിത് കുമാറിനെ. അപ്പോൾ അവിടെ വാരിയിൽ അടിച്ച് പൊട്ടിക്കോ, വാരിയിൽ പൊട്ടിക്കുന്ന 2-3 പേരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു എന്ന് രജിത് കുമാർ പറയുന്നുണ്ട്. റോബിൻ ആദ്യം തന്നെ അനു ജോസഫിനാണ് അഡ്വൈസ് കൊടുക്കുന്നത്. വന്നപ്പോൾ തീയായിരുന്നല്ലോ, ആ തീയൊക്കെ അണഞ്ഞു പോയോ, അതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. എന്നിട്ട് റോബിൻ അഖിൽ മാരാറിനോട് നാവാണ് ശത്രു, നാവിനെ നിയന്ത്രിക്കണം എന്ന് മാറ്റി നിർത്തി പറയുന്നു. രജിത് കുമാർ ഇനിയാണ് നമ്മുടെ കണ്ടസ്റ്റൻസിന് ക്ലൂ കൊടുക്കുന്നത്. സീസൺ 5 പൊട്ടി എന്ന് ക്ലൂ കൊടുക്കുന്നുണ്ട്. വ്യക്തമായിട്ട് അരിയാഹാരം നിന്ന് അവർക്ക് മനസ്സിലാവും. വെറുതെ നിങ്ങൾ നിങ്ങൾ ചാടി കളിച്ച് അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പേനം നോക്കി അവിടെ പോയിരുന്ന ആടി ഇവിടെ പോയിരുന്ന ആടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി മുതലാളി പൊട്ടിപ്പാളി സാവൂലേ എന്നിങ്ങനെ ചോദിച്ചു. മുതലാളി പൊട്ടിപ്പാളി സാവൂലേ, ഹോട്ടലിൻ്റെ മുതലാളി പൊട്ടിപ്പാളി സാവൂലേ എന്നിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈറ്റിൽ വിന്നർ ആവാൻ പറ്റുമോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ? പിന്നെ മുളക് തേച്ചു, അത് തേച്ചു, ഇത് തേച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെന്നെ അവഹേളിക്കുന്നു. ശോഭയുണ്ട്, അനു ജോസഫുണ്ട്, റനീഷയുണ്ട്, സെറീനയുണ്ട്, നമ്മുടെ ജുനൈസുണ്ട്. ഇവർ 5 കൂടെ നിൽക്കുമ്പോഴാണ് പറഞ്ഞത് കുത്തുവാള എടുക്കില്ലേ, കുത്തുവാള എടുക്കില്ലേ മുതലാളി, മുതലാളി കുത്തുവാള എടുത്തോണ്ടിരിക്കുകയാണ്, നിങ്ങൾ വല്ലതും അറിഞ്ഞാ കുത്തുവാള എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ലൊരു ഹിൻ്റാണ്, കാരണം ബിഗ് ബോസ് പൊളിഞ്ഞു, ബിഗ് ബോസ് കുത്തുവാള എടുത്തു, നിങ്ങളൊക്കെ ഇവിടെ ചിരിച്ചും കളിച്ചും ഊഞ്ഞാലാടിയൊക്കെ, ബിഗ് ബോസ് കുത്തുവാള എടുത്തു, നിങ്ങൾ ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് റോബിൻ വിഷ്ണുവിനെയും ഷിജുവിനെയും അഖിൽ മാരാറിനെ കൂടെ വിളിച്ചെടുത്ത് പറയുന്നുണ്ട് കുറച്ചുകൂടി ഇൻവോൾവ് നിങ്ങൾ കാണിക്കണം, ഒറ്റ ബോളിൽ ഒറ്റ 6 അടിക്കുക എന്നാണ് പറയുന്നത്. അതായത്
നിങ്ങൾ ഇപ്പോൾ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന സിക്സ് ഒക്കെ തന്നെയാണ്, പക്ഷെ അത് ഒറ്റ ബോളിലെ സിക്സ് അല്ല എന്ന് വെച്ചാൽ ഇത്രയേ റോബിൻ പറയുന്നുള്ളൂ. അത് ആക്ച്വലി വേറൊന്നുമല്ല, നിങ്ങൾ ഗ്രൂപ്പായിട്ട് നിന്നാണ് ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കളിക്കുന്നത്. നിങ്ങൾ ഗ്രൂപ്പ് മാറൂ, ഓരോരുത്തരും നിന്ന് ഓരോ സിക്സ് അടിക്കൂ. അതായത് ഒറ്റ ബോള് ഒറ്റ സിക്സ്, ഒറ്റ ഇൻഡിവിജ്വൽ ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കളി നീക്കും. നിങ്ങൾ അടിക്കുന്നതൊക്കെ സിക്സ് തന്നെയാണ്, ഓക്കെ അതൊക്കെ പെർഫെക്റ്റ് തന്നെയാണ്, പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ മൂവരും കൂടി ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ട, ഒറ്റ ബോള് ഒറ്റ സിക്സ്, അത് വിഷ്ണുവിന് വ്യക്തമായിട്ട് കത്തുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ദെൻ 10 എണ്ണത്തിന് പകരം നിങ്ങൾ ഒരെണ്ണം ചെയ്താൽ മതി, പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് എന്ന് വേണം അത് ചെയ്യാൻ എന്നുള്ള ഒരു ക്ലൂ ആണ്. 10 എണ്ണത്തിന് പകരം ഒരെണ്ണം ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് രജിത് കുമാർ ഭക്ഷണം കളഞ്ഞതിനെ കുറിച്ച്, ഭക്ഷണം ആഹാരം വേസ്റ്റ് ആക്കരുത് എന്നുള്ള രീതിയെക്കുറിച്ച് നമ്മുടെ കിച്ചണിൽ വന്ന് നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ദെൻ സാറിന് ഏത് വെള്ളം കുടിക്കാൻ വേണ്ടതെന്ന് റിനോഷ് ചോദിക്കുമ്പോൾ, ഞാൻ കുറേ നാളായിട്ട് എനിക്ക് തണുപ്പ് ഇപ്പം പറ്റില്ല, ചൂടുവെള്ളം മതി, ചൂടുവെള്ളം തണുത്ത വെള്ളം തമ്മിലൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ സാഗർ തണുത്ത വെള്ളം ഒഴിച്ചപ്പോൾ റിനോഷ് ചൂടുവെള്ളം ഒഴിക്കും എന്ന് പറഞ്ഞതിനുള്ള ഒരു ക്ലൂ ആണ്. നെക്സ്റ്റ് നാദരം ഒന്ന് ചോദിക്കുന്നുണ്ട്, നിനക്കത് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ദെൻ അതിനുശേഷമാണ് ബിഗ് ബോസ് നമ്മുടെ ജുനൈസിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഇന്ന് ഗസ്റ്റുകൾ മാത്രമാണ് ബെഡ്റൂമിൽ കിടക്കാൻ പോകുന്നത്, ബാക്കിയുള്ളവരൊക്കെ പുറത്ത് കിടക്കണം എന്ന് പറയുകയാണ്. അതെ, എല്ലാവരും പുറത്ത് കിടക്കണമെന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ ജുനൈസ് വന്ന് വീട്ടംഗങ്ങളോടൊക്കെ പറയുവാണ്. പക്ഷേ നമ്മുടെ വീട്ടംഗങ്ങൾ ഒരുമിക്കുന്നു, ജുനൈസിനും വിഷ്ണുവിനും ആരാർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, രജിത്തിനെയാണ് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. കാരണം രജിത്ത് ഭയങ്കര പ്രൊവോക്കിംഗ് ആയിട്ടാണ് ഇവരടുത്ത് നിൽക്കുന്നത്, അപ്പോൾ ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ രജിത്തിനെ പൊട്ടിക്കാനായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അങ്ങനെ ബെഡ്റൂമിൽ കിടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം എല്ലാം വന്ന് കണ്ടസ്റ്റൻസിനോട് പറയുന്നു. ദെൻ ലിവിംഗ് റൂമിലേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തി ഇരുത്തുകയാണ് ബിഗ് ബോസ്. എന്നിട്ട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ ആ മെനു കാർഡിൽ, നിങ്ങൾക്ക് അവിടെയുള്ള മെനു കാർഡിലുള്ള ഭക്ഷണങ്ങൾ കണ്ടസ്റ്റൻസിനുള്ളതല്ല, ഗസ്റ്റിയാൾക്കുള്ളതാണ്. നിങ്ങൾക്കുള്ളത് നിങ്ങൾ വേറെ ഉണ്ടാക്കിക്കോണം, ഇവിടെ ഗസ്റ്റിയാൾക്കുള്ളതാണ് അതിനകത്തുള്ളതെന്ന് പറയുവാണ്. അതായത് ഇവർക്കൊക്കെ വെച്ച് വിളമ്പിക്കൊടുത്ത് സഹന ശക്തിയുടെ അങ്ങേ അറ്റം പരീക്ഷിക്കുന്ന ഒരു ചലഞ്ചിങ് ടാസ്ക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വീക്ക്ലി ടാസ്ക് എന്ന് മാത്രം പറഞ്ഞ പോലെ ചലഞ്ചിങ് വീക്ക്ലി ടാസ്ക് അങ്ങനെ നമ്മൾ പറയണം. കാരണം ഇവർക്ക് രണ്ടുപേർക്കും എന്ത് വേണം അത് ഉണ്ടാക്കി കൊടുക്കണം, ബാക്കി നിങ്ങൾക്കുള്ളത് പഴയതുപോലെ നിങ്ങൾ പാകം ചെയ്ത് കഴിച്ചോ എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. എന്നിട്ട് നിങ്ങളിന്ന് ബെഡ്റൂമിൽ കിടക്കാൻ പാടില്ല, നിങ്ങൾ ഈ പുറത്ത് വേണം കിടക്കാൻ, പുറത്ത് എവിടെയൊക്കെ കിടക്കണമെന്ന് ജുനൈസിന് തീരുമാനിക്കാം, ഓരോരുത്തരും എവിടെയൊക്കെ കിടക്കണമെന്ന് ജുനൈസിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് മനസ്സിലായെങ്കിൽ ഗെയിം കണ്ടിന്യൂ ചെയ്തോളൂ എന്നിങ്ങനെ പറയുവാണ്. പറയുന്ന ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ സാഗർ എഴുന്നേറ്റ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ രജിത് കുമാർ പറഞ്ഞു, ഏ എന്തോ നീ കാണിക്കുന്നത്, എന്തോന്ന് ബിഗ് ബോസ് ഇപ്പം പറഞ്ഞല്ലേ ഉള്ളൂ, ഒരു ബഹുമാനം കാണിക്കേ, ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും, എന്തിനിങ്ങനെ കോമാളിത്തരം കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളിവിടെ കാണിക്കുന്നതൊക്കെ എന്താണ്, ഒരു മര്യാദ വേണ്ടേ? അതായത് ബിഗ് ബോസിന് നിങ്ങൾക്കൊരു ബഹുമാനമില്ല, ബിഗ് ബോസ് വിളിച്ചാൽ അത് രജിത് കുമാർ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് വിളിച്ചാൽ നിങ്ങൾ വരുന്നില്ല, ബിഗ് ബോസ് പോകാൻ പറയുന്ന നേരത്ത് പോകുന്നില്ല, കളി ഇഞ്ചിരിയും ബിഗ് ബോസ് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല, ആലപ്പും വിളിയും ബഹളം ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ കോമാളി എന്ന് പറയുന്ന വേർഡ് സാഗറിന് നല്ല പോലെ കൊള്ളുന്നുണ്ട്. അപ്പോൾ സാഗർ, ഞാൻ ഇവിടെ കോമാളിത്തരം കാണിച്ചു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് രജിത് കുമാറെ ഞാൻ ഒരുപാടങ്ങ് വഷളാക്കേണ്ടെന്നുള്ള രീതിക്ക് ഒന്ന് പറഞ്ഞു ഒതുക്കി വിടുന്നു. പക്ഷെ റോബിൻ അവിടെ അത് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് കാലമേ കാലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോബിൻ അടുത്ത് വരും, ഞാനിവിടെ കോമാളിത്തരം കാണിച്ചോ, എന്താ അങ്ങനെ ഞാൻ കോമാളിയൊന്നുമല്ല എന്നിങ്ങനെ സാഗർ സ്വന്തമായിട്ട് റോബിൻ ഇങ്ങനെ ഒന്ന് ചിരിക്കുവാണ്. ദെൻ അതിനുശേഷമാണ് നമ്മുടെ റോബിനെ എന്താണ് ഇങ്ങനെ തോളിൽ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാരാറിനെ കാണിക്കുന്നത്. ഇത്രയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ലൈവ് കാണുന്നില്ല, ഞാൻ മതിയാക്കി, ഇനി ഞാൻ നേരെ എപ്പിസോഡ് കാണാം. എന്തായാലും ബിബി മേക്കേഴ്സേ, നിങ്ങൾ ഉദ്ദേശിച്ചത് നടന്നു, പൊളി 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 തന്നെ, സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇവരെ 4 ദിവസം നിർത്തിയാൽ പോരാ, ഒന്നുകിൽ ഇവർ പോയിട്ട് അടുത്ത ആളുകളെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇവരെ ഒരു 2 ആഴ്ചയെങ്കിലും അറ്റ്ലീസ്റ്റ് കുറഞ്ഞ് നിർത്തണം, എന്നാലേ കളി സൂപ്പർ ആവുള്ളൂ. ഇപ്പം നല്ല പോലെ എക്സ്പോസ് ആവുന്നുണ്ട്, ഗെയിം മാറ്റുന്നുണ്ട്, ഒറ്റയടിക്ക് ചടപടയെന്ന് മാറ്റുന്നുണ്ട്. മാരാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയത്, കാരണം താൻ ഒറ്റയ്ക്ക് നിന്ന കാട്ടിൽ വേറൊരു സിംഹം വന്നിരിക്കുകയാണ്, അതിൻ്റെ പിറകെ വേറെ സിംഹിനിയും കൂടെ കയറി വന്നപ്പോൾ നമ്മുടെ മാരാറ് പെട്ടുപോയി. പക്ഷെ മാരാറ് കളിച്ച് മുന്നോട്ട് പോകും എന്നെനിക്ക് തോന്നുന്നു. മാരാറിൻ്റെ പനിയാണെന്ന് മാരാർ റോബിനോട് പറയുന്നുണ്ട്. മാരാറും റോബിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾ റോബിൻ ക്ലൂ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി എന്താ നടക്കാൻ പോകുന്നത്. എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.